യെസ്, നമ്മുടെ മൊയിൽ കുട്ട വന്നേക്കാണ്. നമ്മുടെ ഈ മാല ബൾബിനും അതുപോലെ തന്നെ ഈ ഡെക്കറേഷൻസിനൊക്കെ വേണ്ട കറണ്ട് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഹംസയുണ്ടോ? എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരെയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഒരൈറ്റാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്നോമാൻ ആണ്. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് വെച്ച് ഇവിടെ സ്നോ വീഴില്ല, അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ സ്നോ വെച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ വേറെ ട്രിക്ക് യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ് നോക്കാം നമുക്ക്. നമ്മുടെ സ്നോമാൻ്റെ സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുന്നത് ജിം ബോർഡ് വെച്ചിട്ടാ. ഇത് നമ്മൾ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ വീട്ടിൽ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ബോൾ എടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ബോളും അതുപോലെ തന്നെ പി യു ഫോം ആണ് നമ്മുടെ മഞ്ഞിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്. പി യു ഫോം മിക്കവർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നത് ഇതാണ് ഐറ്റം. നമ്മുടെ ഈ ഒരു പി യു ഫോം എന്ന് പറയുന്നത് തെർമൽ ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു നോസിലുമേ കൊണ്ടുവന്ന് ഇത് ഇതിങ്ങനെ തിരിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട മഞ്ഞ് പോലെ ഒരു ഇത് കാണുമ്പോൾ ചെറിയൊരു മഞ്ഞ് ഫീൽ വരുന്നില്ലേ, ഈ ഒരു ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പണി നമ്മുടെ ഈ ഒരു ജിംബോൾ വെച്ചിട്ട് നമ്മുടെ ആ ഒരു സ്നോമാൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മളിത് നമ്മളുടെ വലിയ ജിംബോൾ എടുത്ത് വെച്ചു. കണ്ട കറക്റ്റ് ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത റിമ്മിന്റെ പീസ് നമ്മളിത് എടുത്ത് വെച്ചിട്ട് ഇതിന്റെ മുകളിലാണ് അടുത്ത ജിംബോൾ നമ്മൾ വെക്കുന്നത്. ഓക്കെ, അടുത്ത ജിംബോൾ വെച്ചു. ചെറിയൊരു ആട്ടം ഉണ്ട് അത്, പക്ഷെ നമ്മുടെ സ്പ്രേ അടിച്ച് കഴിയുമ്പോൾ ഒക്കെ സെറ്റ് ആവട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുഞ്ഞു ബലൂൺ വെക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഒരു സെലോ ടേപ്പിൻ്റെ ചെറിയൊരു പീസ് കണ്ട അതെടുത്ത് ഇതേ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ തല വെക്കാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ സ്ട്രക്ചർ ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നേന്നോടി ഞങ്ങൾ സ്പ്രേ അടിച്ച് വരാം ഇനി. അപ്പോൾ നമ്മുടെ പി യു ഫോം ഇതേ നമ്മുടെ ജിംബോളിലേക്ക് അടിച്ചു തുടങ്ങാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റത്തെ ബോൾ ഇതേ നമ്മൾ സ്നോ അടിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബലൂൺ എടുത്ത് ഇതേ നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്നോ അടിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞു ബോൾ എടുത്ത് വലിയ ബോളിന്റെ മുകളിൽ നമ്മൾ ഇതേ ഇങ്ങനെ കയറ്റി വെക്കാണ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഫോം അടിച്ച് കൊടുക്കുന്നതിന്റെ ഗ്യാപ്പിലൊക്കെ. അങ്ങനെ നമ്മുടെ ഫോമൊക്കെ അടിച്ചത് നമ്മുടെ സ്നോമാൻ്റെ സ്ട്രക്ചർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി പണികളാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്നോമാൻ്റെ കൈയായിട്ട് നമ്മൾ രണ്ട് കമ്പോ അടിച്ചിട്ട് അതുമായി കാപ്പി പെയിൻ്റ് അടിച്ചെടുത്തേക്കാട്ടാ. ഇതെടുത്ത് നേരെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ കുത്തി വെച്ചേക്കാം. അപ്പോൾ ഒരു സൈഡിലത്തെ കൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൊണ്ടുപോയി കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നോമാൻ്റെ കൈ നമുക്ക് റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ അടുത്തത് കണ്ണ്, മൂക്ക്, വായ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ സ്നോമാൻ്റെ കണ്ണാണ് നമ്മൾ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ തെർമോകോൾ ബോൾ രണ്ടായിട്ട് കട്ട് ചെയ്താണ് അത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ സ്നോമാൻ്റെ മൂക്കാണ് കേട്ടോ. അത് ശരിക്ക് ക്യാരറ്റാണ് വെക്കുക, പക്ഷേ ഇത്ര വലിപ്പമുള്ള ക്യാരറ്റ് കിട്ടാത്ത കാരണം നമ്മളിത് കോണും അടിക്കുകയാണ്. ആദ്യം നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്ന രണ്ട് കണ്ണാട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുട്ട് സൂചി വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മുട്ട് സൂചി വെച്ചിട്ട് ഇതിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണവിടെ ഇരുന്നോളും. കണ്ട രണ്ട് കണ്ണ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെച്ച് കൊടുക്കുക. മൂക്കതേ നമ്മുടെ പേപ്പർ കോൺ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഫോം നിറച്ചെടുത്തിരിക്കുന്ന ആട്ടോ. അത് ഇതേ ഇവിടെ ഇട്ട് വെച്ച് കൊടുത്തിട്ട് അതും നമുക്കൊരു മുട്ടുസൂചി വെച്ച് കുത്തി സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഇപ്പം നമ്മുടെ മൂക്ക് ഇതേ നമ്മൾ സൂചി വെച്ച് കുത്തി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചുണ്ട് വെച്ച് കൊടുക്കുക. ചുണ്ട് ചുണ്ടുമ്പോൾ നമ്മൾ ഓൾറെഡി മുട്ടു സൂചിയെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇറക്കി കൊടുത്താൽ മതി. ഓക്കെ, ചുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ഒരു ചെറിയ മുഖം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിലൊരു ഷോൾ ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ സ്നോമാൻ്റെ കഴുത്തിൽ ഇത് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷോൾ ഇട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇത് വലിപ്പം ശരിയാവുമെന്ന് അറിയില്ല, നമുക്ക് ഇട്ട് നോക്കാട്ട. ഓ, പുള്ളിയുടെ കഴുത്തിലേക്ക് നമ്മൾ ഓ നീളച്ചിരി കൂടിപ്പോയി ഇവിടേക്ക് ഷോൾ പറഞ്ഞിട്ട് കൊടുത്തു. ആഹാ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി തൊപ്പി ഒരെണ്ണം വെക്കണ്ടേ. അപ്പൊ നമ്മുടെ തൊപ്പിയുടെ പണി നമ്മൾ തുടങ്ങാണ്. പോളിഫോമിലാണ് നമ്മൾ തൊപ്പി ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റൂട്ടാ. അപ്പൊ നമ്മുടെ പ്ലേഡൊക്കെ വെച്ച് മുറിച്ചു. ഇനി ഇതിനെ കറുത്ത പെയിന്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കണം. അതിനുശേഷം നമ്മുടെ ചുവന്ന കളർ റിബൺ എടുത്ത് നമ്മൾ ഇതേപോലെ ഒരു ബോർഡർ കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊപ്പി റെഡി. ഇതാണ് നമ്മുടെ സ്നോമാനെ നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്ന തൊപ്പി. നമ്മുടെ മജീഷ്യന്മാരൊക്കെ വെക്കൂല, അങ്ങനത്തെ ഒരു തൊപ്പിയാണ്. അപ്പൊ നമ്മൾ ഈ തൊപ്പി എടുത്തിന് നേരെ നമ്മളുടെ സ്നോമാൻ്റെ തലയിൽ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു തൊപ്പി കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നോമാൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി വെച്ചവര്. ഇതാണ് നമ്മുടെ ക്രിസ്മസിന് നമ്മൾ ഇത്തവണ സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയ നമ്മുടെ സ്നോമാൻ. സംഭവം എങ്ങനെയുണ്ട് കാണാനായിട്ട്? വേറെ ലുക്ക് അല്ലേ? എങ്ങനെയുണ്ട് ബ്രോയുടെ?
അടിപൊളിയല്ലേ സംഭവം. നല്ല രസമായിട്ട് കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയൊന്നും അപ്പോൾ വിചാരിച്ചില്ല ഇത്രയ്ക്ക് അങ്ങോട്ട് രസമാവുന്ന്. പക്ഷെ ശരിക്കും പറയാനുള്ള കാണാനായിട്ട് നല്ല ഭംഗി ആയിട്ടുണ്ട്. നമ്മുടെ മേക്കിങ്ങിൻ്റെ ഇടയിൽ ഒരു സാധനം നമ്മൾ മറന്നുപോയായിരുന്നു കേട്ടോ, വേറൊന്നുമല്ല നമ്മുടെ സ്നോമാൻ്റെ അതിവിടെ കുറച്ച് ബട്ടൺസ് വരും. ഇപ്പോഴാണ് ശരിക്കും കംപ്ലീറ്റ് ആയിട്ടാ ഈ ഒരു ഐറ്റം കൂടി വന്നു കഴിഞ്ഞാലേ നമ്മുടെ സ്നോമാൻ പവർ ആവുള്ളൂ. ഇപ്പൊ ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മച്ചമാരെ നമ്മുടെ സ്നോമാൻ്റെ മുഖം നോക്കി എന്ത് രസമായിട്ടിരിക്കണേന്ന്. ശരിക്കും ആ മൂക്ക് ക്യാരറ്റാണ് വെക്കുക നമ്മൾ ചെറിയ സ്നോമാൻ ഉണ്ടാക്കുന്ന. പക്ഷെ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയത് ഇത്തിരി വലുതായതുകൊണ്ട് അതിനുള്ള ക്യാരറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ പേപ്പർ കോണാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൊക്കെ നമ്മളിങ്ങനെ വെക്കും, ഇതുപോലെ തന്നെ ഇങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലും പിന്നെ ആ ഒരു ചുണ്ടൊക്കെ എന്താ പറയാ സ്മൈലി രീതിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ രസമായിരിക്കും. തൊപ്പി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു തൊപ്പി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക അട്രാക്ഷൻ കിട്ടും. അതുപോലെ തന്നെ കഴുത്തിലൊരു ഷോൾ ഇട്ട് കൊടുത്തേക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു അടിപൊളി സ്നോമാനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ സ്പ്രേ അടിക്കുന്ന സമയത്ത്, ഫോം സ്പ്രേ അടിക്കുന്ന സമയത്ത് അത് താഴെ വീണിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, കാരണം അതൊരു മഞ്ഞിൻ്റെ എഫക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ രസം ഉണ്ടാവില്ല, ഇങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ ഭംഗിയിട്ട. മച്ചന്മാരെ നമ്മളുടെ സ്നോമാൻ പകൽ കാണുന്ന പോലെ തന്നെ രാത്രിയും അതിന് വേറൊരു ഭംഗിയുണ്ട്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ രാത്രിയിലത്തെ വിഷ്വൽ കാര്യങ്ങളൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. മച്ചന്മാരെ നമ്മുടെ സ്നോമാൻ എന്ത് ചെയ്ത് സെറ്റാണ്, മഞ്ഞ് വീഴുന്ന സമയത്ത് നമ്മുടെ സ്നോമാൻ ആരാണ് എൻ്റെ മുഖത്തേക്ക് അടിക്കണേ. സംഭവം എങ്ങനെയുണ്ട്, നമ്മുടെ സ്നോമാൻ ഇപ്പോൾ ദേ ഇവിടെ മഞ്ഞത്ത് ഇങ്ങനെ കുളിച്ച് കുളിച്ച് നിൽക്കാൻ കേട്ടോ. സംഭവം എങ്ങനെയുണ്ട് കാണാൻ, നല്ല രസമായിട്ടില്ലേ നമ്മുടെ സ്നോമാനെ. മച്ചാൻ മാരി ഇനി നമ്മുടെ സ്നോമാൻ്റെ തൊപ്പി വെച്ചിട്ട് ഒരു മാജിക് ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ തൊപ്പി എടുത്ത് നമ്മുടെ സ്നോമാൻ വെച്ച് കൊടുക്കുക. സ്നോമാൻ്റെ തൊപ്പി നമ്മൾ എടുക്കുകയാണ്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ കുറച്ച് നേരം. അപ്പോൾ നമ്മളത് ഈ തൊപ്പി വെച്ചാണ് നമ്മളുടെ മാജിക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേ നമ്മളുടെ മാജിക് തുടങ്ങാം നമുക്ക്. അപ്പോൾ ദേ നമ്മുടെ മാജിക് തുടങ്ങാൻ പോവുകയാണ്, നോക്കിക്കോട്ടോ. ജീം ബൂം ബാ കം ഓൺ. യെസ്, നമ്മുടെ മൊയിൽ കുട്ടം വന്നേക്കാണ്. എന്ത് മൊയിലിനെ ആരെങ്കിലും എടുത്ത്, അടുത്തത് ആരെയാ വരാൻ നോക്കാട്ടാ. അടുത്ത ആൾ കുഞ്ഞിതാണ്. ഇപ്പൊ നമ്മുടെ ചെറിയ ആളതേ നമ്മൾ നോക്കിയെടുക്കാണ്. ഹംസക്കുട്ടൻ, ഹംസക്കുട്ടൻ ഹലോൺ. അപ്പൊ നമ്മുടെ ഹംസക്കുട്ടൻ ഉണ്ടത് വീടരുത് വീടരുത് വീടരുത്. ദേ നമ്മുടെ ഹംസക്കൂട്ടൻ അണ്ട രണ്ടാമത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ മാജിക്കിൻ്റെ ട്രിക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, വേറെ ഒന്നുമല്ല കട്ട് ചെയ്ത് എടുത്താണ്ട് നമ്മുടെ ഹംസക്കൂട്ടൻ തന്നെ. ബാബാ കൂട്ടിക്കാരന്ന് തരാം, രാത്രിയൊക്കെ ഓടി എടുക്കണം ഇങ്ങനെ വന്നേ ബാബാ ബാബാ ബാ. ഇപ്പം ഹംസക്കൂട്ടൻ എന്ത് ചെയ്യും, നമ്മൾ കറങ്ങണ വീലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആയി അവൻ വീലൊന്നും ഇറക്കിയാടാ, കുറേ നാളായിരുന്നു നീ വീലിറക്കിയിട്ട് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും വീലിറക്കണം എങ്ങനെയാണെന്ന്. കമോൺ ഇത് നമ്മുടെ ഹംസക്കുട്ടൻ പണി തുടങ്ങി. പാട 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 പാറ, നൂറേ നൂറ്റിപ്പത്ത് നൂറേ നൂറ്റിപ്പത്ത്. നമ്മുടെ ഈ മാല ബൾബിനും അതുപോലെ തന്നെ ഈ ഡെക്കറേഷൻസിനൊക്കെ വേണ്ട കറണ്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഹംസ ഉണ്ടോ. ഹംസ ഇത് കറക്കില്ലെങ്കിൽ നമുക്ക് വേണ്ട കറണ്ട് കിട്ടൂല, അതിൻ്റെ ഒരു ഉത്തരവാദിത്തവൻ്റെ ഓട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. മച്ചമാരെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ സ്നോമാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാണ്. സംഭവം എന്താ പറയാ, അടിപൊളിയാട്ടാ. ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത്ര ബിഗ് സൈസ് വേണമെന്നില്ല, കുഞ്ഞു സൈസ് ഉണ്ടാക്കി നോക്കിയാലും നല്ല രസമായിരിക്കുള്ളൂ. വീണ്ടും ഇപ്പുറത്തേക്ക് ഒരു സ്നോമാൻ വെച്ചിട്ട് ഇങ്ങനെ ആട്ടിക്കോട്ടി വരുന്ന സംഭവം വേറെ ലെവലാട്ടാ. സംഭവം എന്താ പറയാ, നല്ല രസമായിട്ടുണ്ട്. എനിക്ക് തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ചില സാധനങ്ങളൊന്നും എനിക്ക് കാണുമ്പോൾ അത്രയും കൊണ്ട് ഇഷ്ടമാവാറില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ടുണ്ട്, കൊള്ളാട്ട സംഭവം, അടിപൊളിയാണ്. നമ്മുടെ സ്നോമാൻ ശരിക്കും മഞ്ഞിലേക്ക് ഉണ്ടാക്കി വെച്ച പോലെ തന്നെയുണ്ട്, പക്ഷേ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡ് ആണ്. നമ്മുടെ നല്ല ക്ലൈമറ്റിൻ്റെ വെച്ചാൽ ഇതാണ് ഏറ്റവും നല്ല സ്നോമാൻ. കുറേ നേരം ഇരുന്നോളും വേണമെങ്കിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യാം, അതിനുള്ള കാറ്റ് പോയി കഴിഞ്ഞാൽ നടക്കില്ല. സംഭവം വേറെ ലെവൽ, പോളി സാധനം ഒന്നും പറയാനില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രേമ വെച്ചാൽ ഇഷ്ടമായില്ലേ, ആ പ്രേമ വെച്ചാൽ ഇഷ്ടമായി. സംഭവം കലക്കിയിട്ടുണ്ട് കേട്ടോ. മെച്ചം പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്നോമാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. സംഭവം
കുറച്ച് പണിയുള്ളൂ, പക്ഷേ ഇത്തിരി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. പക്ഷെ എന്താ പറയുക, നമുക്ക് ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് നിപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു സ്നോമാൻ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടി ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഫോട്ടോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മച്ചൻ പറയുമ്പോൾ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.